അൽത്താരയിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വൈദികർക്കെതിരെ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഈ പരിപാടി വിശ്വാസികളുടെ ആവശ്യപ്രകാരം അതും തുടർച്ചയായിട്ടുള്ള ആവശ്യപ്രകാരമാണ് വോയിസ് ഓഫ് ട്രൂത്ത് ചെയ്യുന്നത്. ഡിസംബർ 23-24 തീയതികളിൽ കേരളത്തിലെ എറണാകുളം രൂപതയിൽ സെന്റ് മേരീസ് ബെസലിക്കയിൽ നടപാടിയ ദൈവദൂഷണ ദൈവനിന്ദ വിമതരുടെ നാടക കോലാഹലങ്ങൾക്കെതിരെ ആഗോള കത്തോലിക്ക സഭയും സീറോ മലബാർ സഭയും അതിലെ വിശ്വാസികളും നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സഭാ നേതൃത്വത്തെ സമീപിച്ചതിനു ശേഷവും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലും അതിലുപരി വിമതർ സ്വയമായിട്ട് തങ്ങൾ ചെയ്ത ദൈവ നിന്ദാപരമായ കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് കണ്ട് ദുഃഖിതരായ വിശ്വാസികളുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത്. വോയിസ് ഓഫ് ട്രൂത്ത് ആഗ്രഹിക്കുന്നത് എന്തായിരുന്നു സത്യം, എന്താണ് അവിടെ നടന്നത്, അതിന്റെ പിന്നിൽ ഉള്ള കളികൾ എന്താണ് എന്ന് വിശ്വാസികളെ ജനങ്ങളെ അല്ലെങ്കിൽ വോയിസ് ഓഫ് ട്രൂത്തിന്റെ ശ്രോതാക്കളെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇവർ പറയുന്നത് പോലെ പ്രത്യേകിച്ച് മിസ്റ്റർ മുണ്ടാടൻ, മിസ്റ്റർ നരികുളം, തളിയൻ തുടങ്ങിയ വിമത വൈദിക ലോഹധാരികളും ചില അൽമായ വിമത നേതാക്കളും പറയുന്നത് പോലെ ബലിപീഠം അട്ടിമറിച്ചു, അങ്ങനെയാണോ ദൈവം നിന്ന് അവിടെ നടന്നത്? അല്ല എന്നുള്ളതാണ് സത്യം. അവിടെ എങ്ങനെയാണ് ബലിപീഠം അശുദ്ധമായത്, എങ്ങനെയാണ് കർത്താവിന്റെ തിരുശരീരങ്ങൾ അശുദ്ധമായത്? ശരിക്കും അവിടെ അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരവും രക്തവും ആയി മാറിയിരുന്നു. അതോ അവിടെ നടന്നത് സാത്താൻ കുർബാനയാണോ? നമ്മൾ തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുകയാണ്. ഇത് തീരുമാനമെടുക്കേണ്ടത്, ഇതെന്താണ് സത്യമെന്ന് തീരുമാനിക്കേണ്ടത് വിശ്വാസികളാണ്, ഇതിന്റെ ശ്രോതാക്കളാണ്, ഇതിന്റെ പ്രേക്ഷകരാണ്. നമുക്കറിയാം ഇതിൽ എറണാകുളം ബസലിക്കയിൽ നടന്ന കാര്യങ്ങൾ മീഡിയ എന്താണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം അതിനെപ്പറ്റി നമുക്ക് വിശകലനം ചെയ്യാം മീഡിയ റിപ്പോർട്ടുകളിലേക്ക്. വൈദികർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ പ്രാർത്ഥനയും പ്രതിഷേധവും ഒക്കെ രൂപപ്പെട്ടത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. വൈദികർ ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്നിപ്പോൾ പുറത്താക്കുന്നത്. പോലീസും പിന്നീട് ഇടപെട്ടു. എല്ലാവരെയും സെന്റ് മേരീസ് ബസലിക്കയിൽ നിന്ന് ബസലിക്കയ്ക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മാറ്റുകയാണ്. ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന വൈദികരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉൾപ്പെടെ പ്രാർത്ഥനകൾ അവിടെ തുടരുകയായിരുന്നു. സിനഡ് നിർദ്ദേശിച്ച കുർബാനയെ അനുകൂലിക്കുന്നവരും പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടുകൂടിയാണ് ഇപ്പോൾ കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിലാണ് ഈ അനിഷ്ട സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ എടുത്തു പറയേണ്ട ഒന്ന്. വൈദികരടക്കമുള്ള ആളുകളെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം, ബലം പ്രയോഗിച്ചു തന്നെ പുറത്താക്കിയതിന് ശേഷം, ബലം പ്രയോഗിച്ച് പുറത്താക്കിയതിനു ശേഷമാണ് പള്ളി പൂട്ടം നടക്കുന്ന കാര്യങ്ങളിലേക്ക് പോയത്. ഇപ്പൊ പള്ളിയുടെ പുറത്താണ് നിലവിലുള്ളത്. പള്ളിയുടെ പുറത്ത് പോലീസ് പള്ളി കോമ്പൗണ്ടിലിരിക്കുന്ന ആളുകളെ കൂടി പുറത്താക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം ഒരു കാരണവശാലും സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി മാത്രം പുറത്തേക്ക്. അല്ല, ക്ലിയർ ചെയ്യാൻ എവിടെ വേണം ക്ലിയർ ചെയ്യാം, കാരണം അതിനുള്ള പോലീസ് സ്ട്രെങ്ത് ഉണ്ട്. ഇവിടുത്തെ സംഘർഷം ഒഴിവാക്കണം മാത്രമേ ഉള്ളൂ. പള്ളിയുടെ ഇത് എടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, അങ്ങനെ എടുക്കുന്നില്ല. പിന്നെ ജില്ലാ ഭരണകൂടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ സമാധാന ലോ ആൻഡ് ഓർഡർ ഇത് ചെയ്യാൻ വേണ്ടി അതിന് ചെയ്യുന്നുണ്ടെങ്കിലും ഉണ്ട്. പള്ളിയുടെ നിയന്ത്രണം, ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി പള്ളിയുടെ നിയന്ത്രണം തൽക്കാലമായിട്ട് ഏറ്റെടുത്തതിന് ശേഷം തുടർ നടപടികളിലേക്ക്, അതായത് ഇരുവിഭാഗങ്ങളെയും വിളിച്ചു വരുത്തി ഒരു ചർച്ച അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തുള്ളത്. ദേവാലയത്തിനകത്ത് ഉണ്ടായിരുന്ന, പള്ളിക്കകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും, ഇരുവിഭാഗങ്ങളിലും പെട്ട മുഴുവൻ ആളുകളെയും പള്ളിയിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷമാണ് തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നിലവിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുള്ളതേ, എനിക്ക് തൊട്ടുമുമ്പ് ഇതുപോലെ പള്ളി അടച്ചിരുന്നു. അത് കഴിഞ്ഞ് താക്കോല് സാറ് കൊടുത്തത് ഏകപക്ഷീയമായിട്ട് ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ ഉണ്ടാകരുത്. അതായത് നമ്മള് പിന്നെ ഞങ്ങളല്ല ഇതിന്റെ ചർച്ചയ്ക്ക്, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മെത്രാന്മാര് അങ്ങനെയുള്ള ആളുകൾ വേണം ചർച്ചയ്ക്ക്. കാരണം തീരുമാനം എടുക്കാൻ കഴിവുള്ളവർ വേണം ചർച്ചയ്ക്ക് ഇരിക്കാനായിട്ട്. വികാരി നരികുളം ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് താക്കോല് കൊടുത്തില്ല. നിങ്ങൾക്ക് ഇത് സംസാരിക്കാൻ വേണ്ടിയാണ് ഡി സി പി സാറിന്റെ അടുത്തേക്ക് വരിക കേട്ടോ. എത്രയും പെട്ടെന്ന്, കുഴപ്പമില്ല. ആരാ റെപ്രസെന്റ് ചെയ്ത് വരുന്നത്?
സാറിന്റെ ആഗ്രഹം സാറിന്റെ ആഗ്രഹം രമ്യമായി തീർക്കണം തന്നെ. നമ്മൾ കണ്ടു മീഡിയ റിപ്പോർട്ടുകളിൽ എന്തായിരുന്നു അവിടെ നടന്നത് എന്ന്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് എറണാകുളത്തെ വിമത വൈദികരും ചില അൽമായ പ്രമുഖരും, അത് വിമത അൽമായർ എന്ന് വേണം പറയുവാൻ, സഭയ്ക്ക് എതിരായിട്ട് പടക്കോപ്പ് കിട്ടുന്നവർ തുടർച്ചയായി സൈബർ ആക്രമണങ്ങളാണ് വിശ്വാസികൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രത്യേകമായിട്ട് ഇതിനുവേണ്ടി ഒരു സൈബർ സെല്ല് തന്നെ രൂപീകരിച്ചു എന്നാണ് വോയിസ് ഓഫ് ട്രൂത്തിന് കിട്ടുന്ന വിവരങ്ങൾ. ദിവസവും 4 മുതൽ 6 വരെ വീഡിയോകൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അതിൽ ഇവർ എങ്ങനെയാണ് എറണാകുളം ബസലിക്കയെ അശുദ്ധമാക്കിയത് എന്ന് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുവാനും വിശ്വാസികളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുവാനും ആകുന്ന വിധത്തിൽ ചില പ്രത്യേക ഡോക്ടറേറ്റ് കിട്ടിയ വിമത വൈദികരുടെ ഒത്താശയോടുകൂടി കാനോൻ നിയമത്തെ വളച്ചൊടിച്ച് സൈബർ അറ്റാക്ക് നടക്കുന്ന സമയത്താണ് വോയിസ് ഓഫ് ട്രൂത്തിനോട് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്, വോയിസ് ഓഫ് ട്രൂത്ത് ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോകളിൽ അല്ലെങ്കിൽ മീഡിയ റിപ്പോർട്ടുകളിൽ നമ്മൾ എന്താണ് കണ്ടത്? ഇവര് പറയുന്നു അവിടെ ചില സ്ത്രീകളും ചില വിശ്വാസികളും വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കി എന്നാണ് ഇവര് പറയുന്നത്. നമുക്ക് ഇവിടെ മിസ്റ്റർ മുണ്ടാടന്റെ ഒരു വീഡിയോയിലേക്ക് പോകാം. അതിൽ മിസ്റ്റർ മുണ്ടാടൻ പറയുന്ന ന്യായീകരണങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കാം. അതിനുശേഷം വോയിസ് ഓഫ് ട്രൂത്ത് അതിനെ വിശകലനം ചെയ്യുന്നതായിരിക്കും, അതിന്റെ കള്ളത്തരത്തിന്റെ മുനയൊടിക്കുന്നതായിരിക്കും. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവര് പറയുന്നത് പോലെ വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കി എന്ന് പറയുന്നു, എന്നാൽ അത് വിശുദ്ധ വസ്തുക്കൾ ആയിരുന്നു എന്ന് വേണം ആദ്യം ചിന്തിക്കേണ്ടത്. കാരണം നമുക്കറിയാം കർത്താവിന്റെ 12 ശിഷ്യന്മാരും കർത്താവും ഒന്നിച്ചാണ് അവസാനത്തെ അത്താഴം ഒരുക്കിയത് അല്ലെങ്കിൽ പങ്കുകൊണ്ടത്. അതിൽ കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ അപ്പവും വീഞ്ഞും സ്വശരീര രക്തങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇത് നിങ്ങൾ എന്നിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ, ഇതെന്റെ ശരീരവും രക്തവുമാണ് എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് യൂദാസ് കരിയാത്ത അവിടെ ഉണ്ടായിരുന്നു. അവരും മറ്റുള്ള 11 പേരെ പോലെ ആ അപ്പവും വീഞ്ഞും ഭക്ഷിച്ചവനാണ്. എന്നിട്ടും അവൻ
പാപിയായി മരിച്ചു. എന്നിട്ട് അവൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നവനായി മാറി. ലോകത്ത് മുഴുവൻ അവൻ ശപിക്കപ്പെട്ടവനായി. അതെങ്ങനെയാണ് എന്ന് വേണം നിങ്ങൾ ചിന്തിക്കുവാൻ. 11 പേർ വിശുദ്ധരായപ്പോൾ അതേ അപ്പവും വീഞ്ഞും ഒരേ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത യൂദാസ് എങ്ങനെ ശപിക്കപ്പെട്ടവനായി. അതേ ഫോർമുലയാണ്, അതേ കാര്യമാണ് എറണാകുളം ബസലിക്കയിൽ നടന്നത്. വൈദിക വേഷധാരികളായതുകൊണ്ടോ വിശുദ്ധ ബലിയർപ്പണം എന്ന വ്യാജേനെ നാടകം കളിച്ചത് കൊണ്ടോ അവിടെ കർത്താവിന്റെ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും മാറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് മുന്നോട്ട് കാനൻ നിയമപ്രകാരവും അവയുടെ ചട്ടങ്ങളും അനുസരിച്ച് അല്ലെങ്കിൽ ബൈബിൾ പറയുന്നതനുസരിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് മിസ്റ്റർ മുണ്ടാടൻ പറയുന്ന ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ അബദ്ധധാരണകൾ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന പൊറാട്ട് നാടകങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം മുണ്ടാടന്റെ വാക്കുകളിലേക്ക്. ഉള്ളവരെ, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ഇവിടുത്തെ ദൈവജനവും. ഇത്രയും വലിയ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ കത്തോലിക്ക തിരുസഭയുടെ കാനോനിക നിയമങ്ങൾ അനുസരിച്ച് വലുതായ പാപമാണ് ഇന്നലെ സെന്റ് മേരീസ് ബസലിക്കയിൽ നടന്നിരിക്കുന്നത്. ഇന്നും പാപം എന്ന് പറയുന്നത് ഈ മെത്രാന്മാരും എല്ലാവരും അതിന് ആരൊക്കെ കൂട്ടുനിന്നോ അവരൊക്കെ അതിന് ഉത്തരവാദികളാണ്. പാപം എന്ന് പറയുന്നത് രണ്ട് പാപങ്ങളാണ്. ഒന്ന് സാക്രിലേജ് എന്ന് പറയും, എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ കോൺസെക്രേറ്റ് ചെയ്ത അപ്പവും വീഞ്ഞും ഞങ്ങളുടെ വൈദികർ ജനാഭിമുഖ കുർബാന അർപ്പിച്ച് ഈ ഗോതമ്പിന്റെ അപ്പം ക്രിസ്തുവിന്റെ ശരീരമായി മാറിയതിന് ശേഷം മുന്തിരിയുടെ ചാറ് അത് ക്രിസ്തുവിന്റെ രക്തമായി മാറിയതിന് ശേഷം ഈ അഡ്മിനിസ്ട്രേറ്ററെ അനുകൂലിക്കുന്ന ഏതാനും കുറച്ച് കുറെ പേര് ഒരു സ്ത്രീകളടക്കം ആ പരിശുദ്ധമായ കൂദാശ വസ്തുക്കൾ എടുത്ത് എറിയുകയൊക്കെ ചെയ്തിരിക്കുക. ഇത് സാക്രിലേജാണ്. അതുപോലെ തന്നെ അൾത്താര, ഏറ്റവും പരിപാപനമായിട്ടുള്ള അൾത്താര മറിച്ചിട്ടു അവിടുത്തെ വിശുദ്ധമായിട്ടുള്ള വസ്തുക്കളെല്ലാം തകർത്ത് തരിപ്പണമാക്കി. ഇത് ഡെസക്രേഷനാണ്, പരിശുദ്ധമായ സ്ഥലത്തെ മ്ലേച്ഛമാക്കുന്നതാണ്. ഇത് ദേവാലയം മ്ലേച്ഛമാക്കുന്നതാണ്. അങ്ങനെ രണ്ട് കൊടിയ പാപങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി ആ ബസലിക്കയിൽ കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് ആ അൾത്താരയിൽ വിശുദ്ധ ബലി അർപ്പിക്കണമെങ്കിൽ അത് പുനഃപ്രതിഷ്ഠിക്കണം, റീകോൺസെക്രേഷൻ ചെയ്യണം. അത് ചെയ്യാതെ ആ അൾത്താരയിൽ ബലി അർപ്പിക്കുന്നത് പാപമാണ്. അത് മെത്രാപ്പോലീസ് ചെയ്താലും കർദിനാൾ ചെയ്താലും അച്ഛന്മാര് ചെയ്താലും പരിശുദ്ധമായ ബസലിക്കായിലെ ദേവാലയം, ആ പരിശുദ്ധമായ ബലിപീഠം ഇനി ഞങ്ങളുടെ രീതി അനുസരിച്ച് പുനഃപ്രതിഷ്ഠിക്കാതെ കോൺസെക്രേഷൻ ചെയ്യാതെ അവിടെ ബലിയർപ്പിക്കാൻ പാടില്ല. വളരെ ശാന്തമായിട്ട് ജനാഭിമുഖ കുർബാന ചൊല്ലി വരുന്ന ഞങ്ങളുടെ വൈദികർ, ആ വൈദികർ ആ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ആന്റണി പൂതവേലി മുമ്പിലേക്ക് വരുന്നതും തടസ്സപ്പെടുത്തുന്നതും. അദ്ദേഹം ഒരു പുരോഹിതൻ എന്ന നിലയിൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനി അതിനുശേഷം രാത്രി മുഴുവനും ഞങ്ങളുടെ വൈദികർ കുർബാന അർപ്പിക്കുന്നു. ഈ ഏകീകൃത കുർബാന അനുകൂലിക്കുന്നവർ അസഭ്യമാണ് വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ മീഡിയക്കാർ കണ്ടതാണ്, മുഴുവൻ അസഭ്യങ്ങൾ പറയുകയായിരുന്നു. മുഴുവൻ അസഭ്യങ്ങൾ പറയുകയായിരുന്നു. അവർ വിശുദ്ധ സ്ഥലം മ്ലേച്ഛമാക്കുകയായിരുന്നു. അവർക്ക് ഈ ദൈവത്തിൽ വിശ്വാസമില്ല, അവർക്ക് ക്രിസ്തുവിൽ വിശ്വാസമില്ല, അവർ പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല, അവർ ആർക്കോ വേണ്ടിയിട്ട് ഇത്തരം പണികൾ ചെയ്യുകയാണ്. ഈ വൈദികർക്കെതിരെ ഈ അൾത്താരയിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരെ നിയന്ത്രിക്കുവാനോ ഒന്നും പോലീസ് സഹകരിച്ചില്ല. അതാണ് നമ്മൾ കണ്ടത്. ഞങ്ങളുടെ അച്ഛന്മാരെ പുറത്താക്കാനും ഞങ്ങളുടെ യാതൊരു പ്രശ്നമില്ലാതെ കുർബാന ചൊല്ലിക്കുന്ന അച്ഛന്മാരെ പുറത്താക്കാൻ പോലീസിന്റെ സഹായം ഉണ്ടായിരുന്നു. ഞങ്ങളും ഈ നാട്ടിലെ പൗരന്മാരാണ്.
ഞങ്ങളുടെ വോട്ടും കൂടി കിട്ടിയിട്ടാണ് ഇവിടെ എം എൽ എമാരും എം പി മാരും ഉണ്ടാകുന്നത്. അവരാരും ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളോട് സഹകരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കേട്ടു മുണ്ടാടൻ ഇവിടെ എന്താണ് പറയുന്നത്. മുണ്ടാടൻ പറയുന്നു അവിടെ രണ്ട് കൊടിയ പാപങ്ങൾ നടന്നു. തീർച്ചയായിട്ടും അവിടെ പാപങ്ങൾ നടന്നിരിക്കുന്നു, ചെയ്തതാരാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. ഡിസംബർ 23-നും 24-നും സെന്റ് മേരീസ് ബസലിക്കയിൽ കൊടും പാതകം നടന്നു എന്നുള്ളതില് ആർക്കും ഒരു തർക്കമില്ല. അത് മുണ്ടാടനം അംഗീകരിക്കുന്നു, അത് നരികുളവും അംഗീകരിക്കുന്നു, അത് മറ്റുള്ള എല്ലാ വിമത ലോഹധാരികളും അംഗീകരിക്കുന്നു. പക്ഷെങ്കിൽ ഈ പാതകം ചെയ്തതാരാണ്? അവിടെയാണ് വ്യത്യാസം. ഇപ്പോൾ വിമതർ കാണിക്കുന്ന പരിപാടി അവർ സൈബർ അറ്റാക്കുകൾ നടത്തി വിശ്വാസികളെ തകർക്കുവാൻ. അവർ ചെയ്ത പാപഭാരം വിശ്വാസികളുടെ തലയിലിട്ടിട്ട് അവരെ കുറ്റവാളികളാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ വോയിസ് ഓഫ് ട്രൂത്തിന് രംഗപ്രവേശനം ചെയ്യേണ്ട ഗതികേട് വന്നത്. ഇത് മാത്രമേ വോയിസ് ഓഫ് ട്രൂത്ത് പറയുന്നുള്ളൂ. ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിച്ചതല്ല, എന്നാൽ വിശ്വാസികളെ തകർക്കുവാൻ സ്വന്തം തെറ്റ് അവരുടെ തലയിൽ കെട്ടിവെക്കുവാൻ ശ്രമിക്കുന്ന എറണാകുളത്തെ വൈദിക ലോഹവേഷധാരികളും മറ്റുള്ള വിമത സാത്താൻ സേവക്കാരും കൂടി പണിയുമ്പോൾ വോയിസ് ഓഫ് ട്രൂത്തിന്റെ കടമയാണ് സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. ഇവിടെ നമ്മൾ കേട്ടു മുണ്ടാടൻ പറയുന്നു രണ്ട് കൊടിയ പാപങ്ങളാണ് നടന്നത്. ഒന്ന് സാക്രിലേജ്, രണ്ട് ഡിസക്രേഷൻ. ഡിസക്രേറ്റ് ആയി മുണ്ടാടൻ രണ്ട് പാപങ്ങൾ പറയുമ്പോഴും ഇത് രണ്ടിനും മലയാളത്തിൽ ഒരേ അർത്ഥമാണ്. അശുദ്ധമാക്കുക, ബലിപീഠം അശുദ്ധമാക്കി, വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കി, അല്ലെങ്കിൽ അപവിത്രമാക്കി, വിശുദ്ധമായതിനെ അശുദ്ധമാക്കി എന്നാണ് ഈ രണ്ട് വാക്കുകളുടെയും മലയാളത്തിലുള്ള അർത്ഥം. തീർച്ചയായിട്ടും അവിടെ ഒരു അശുദ്ധി നടന്നു. എന്തായിരുന്നു അശുദ്ധി? പവിത്രമായ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി സാത്താൻ സേവയിലേക്ക് പോയതാരാണ്. അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇവര് പറയുന്നു അവിടെ വിശ്വാസികൾ ബലിപീഠം തട്ടിമറിച്ചിട്ടു, വിശ്വാസികൾ ബലിപീഠം തകർത്തു. ഇത് രണ്ടും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ്. ഇവിടെ എന്താണ് അശുദ്ധമായത്? ഇവിടെ ആരാണ് അശുദ്ധമാക്കിയത്? ഇവിടെ ആരാണ് പാപങ്ങൾ ചെയ്തത് എന്നറിയുവാൻ ഒരു പുരോഹിതന്റെ വാക്കുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഫാദർ നോബിൾ പാറയ്ക്കൽ എന്താണ് അന്ന് അവിടെ നടന്ന സംഭവങ്ങളെ പറ്റി പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നോബിൾ പാറയ്ക്കലിന്റെ വാക്കുകളിലേക്ക്. അതിരൂപത സംരക്ഷണ സമിതിയുടെ വക്താവിന്റേതായി ഒരു പത്രക്കുറിപ്പ് എറണാകുളം ബസലിക്കായിൽ നടന്ന അക്രമ സംഭവങ്ങളെ ന്യായീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു അത്. പ്രസ്തുത കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ബസലിക്കയിൽ അന്ന് വൈദികർ മാറി മാറി കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അന്തരീക്ഷം മോശമാകുമെന്നും അൽത്താരയിലും ദേവാലയത്തിലും സംഘർഷമുണ്ടാകുമെന്നും മനസ്സിലാക്കിയ വൈദികർ മാറി മാറിയുള്ള കുർബാന അർപ്പണം തുടർന്നു എന്ന് അദ്ദേഹം വ്യക്തമായി അതിൽ പ്രസ്താവിക്കുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, സംഘർഷമുണ്ടാകും എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിലും സഭയുടെ പവിത്രമായ ആരാധന നിർബാധം തുടരുകയാണ് പ്രസ്തുത വൈദികർ ചെയ്തത്. വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച് മുൻകൂർ അറിവുണ്ടായിട്ടും അവിടെ ബലിയർപ്പണം തുടർന്നത് ഗൗരവതരമായ തെറ്റ് തന്നെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കുർബാന ചൊല്ലാൻ മരണാസന്നമായ യാതൊരു സന്ദർഭവും സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ഓർക്കണം. രണ്ട്, ഏതാനും വൈദികർ ചേർന്ന് നിന്നാണ് മാറി മാറി കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അതിന്റെ ഏക ഉദ്ദേശം യഥാർത്ഥത്തിൽ ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആന്റണി പൂതവേലി അച്ഛനെ കൊണ്ട് കുർബാന ചൊല്ലിക്കാതിരിക്കുക എന്നത് മാത്രമായിരുന്നു. പ്രസ്തുത കുർബാനയർപ്പണം പ്രതിഷേധത്തിന്റെയും പ്രതികാരത്തിന്റെയും ആവിഷ്കാരമായിരുന്നു. അതിൽ ക്രിസ്തുവില്ലായിരുന്നു, അതൊരിക്കലും കൗദാശികമായ കുർബാന അർപ്പണവുമായിരുന്നില്ല. പ്രസ്തുത കുർബാനയർപ്പണം സഭയുടെ വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും അതീവ ഗൗരവതരമായ ലംഘനമായിരുന്നു. മൂന്ന്, നിയമം അനുവദിക്കാത്ത സാഹചര്യത്തിൽ ഒരു വൈദികന് ഒരു ദിവസം ഒന്നിൽ കൂടുതൽ കുർബാന അർപ്പിക്കുക സാധ്യമല്ല എന്ന് കാനൻ നിയമം വ്യക്തമായി പറയുന്നുണ്ട്. വൈദികരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ മാത്രമേ ഒരു വൈദികൻ ദിവസം രണ്ട് കുർബാന അർപ്പിക്കാവൂ എന്നും അജപാലനപരമായ ആവശ്യത്തെ പ്രതി ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മാത്രം മൂന്നാമതൊരു കുർബാന കൂടി അർപ്പിക്കാനുള്ള അനുവാദമാണ് സഭാ നിയമം വൈദികർക്ക് നൽകുന്നത്. അക്കാരണത്താൽ തന്നെ വൈദികർ മാറി മാറി റിലേ കുർബാന അർപ്പിച്ചത് വിശുദ്ധ കുർബാനയുടെ കൂദാശ പവിത്രതയെ അവഹേളിക്കുന്ന
അതീവ ഗൗരവതരമായ നടപടിയാണ്. പ്രതിഷേധം അറിയിച്ചും പ്രതികാര നടപടിയായും സമരമുറയായും വിശുദ്ധ കുർബാനയെ ഉപയോഗിച്ച വൈദികർ ക്രൈസ്തവ വിശ്വാസികൾക്ക് സമ്മാനിച്ചത് വലിയ വേദനയാണ്. സാത്താൻ ആരാധകർ പോലും ചെയ്യാൻ ഇടയില്ലാത്തത്ര മോശമായ നടപടിയാണ് വിശുദ്ധ കുർബാനയെ ദുരുപയോഗിച്ചുകൊണ്ട് പ്രസ്തുത വൈദികർ ചെയ്തത്. കാനൻ നിയമം 1441 പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമം, അത് പറയുന്നത് വിശുദ്ധ വസ്തുക്കൾ അവിശുദ്ധ ഉപയോഗത്തിനോ മോശമായ ലക്ഷ്യത്തിനോ വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊരുവനെയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയോ വിലക്കുകയോ ചെയ്യേണ്ടതാണ് എന്നാണ്. കാനൻ നിയമം 1442 പറയുന്നത് വിശുദ്ധ കുർബാന ദൈവനിന്ദകമായ ഉദ്ദേശത്തിനായി ഉപയോഗിക്കുന്ന വ്യക്തി വലിയ മഹറോൻ ശിക്ഷയ്ക്ക് അർഹനും വൈദിക ശുശ്രൂഷിയാണെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടേണ്ടതുമാണ് എന്നാണ്. കാനൻ നിയമം 1443 കപടമായ രീതിയിൽ വിശുദ്ധ കുർബാനയോ കൂദാശകളോ നടത്തിയിട്ടുള്ളവർ വലിയ മഹറോൻ ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് പറയുന്നു. എറണാകുളം വൈദികരുടെ അനാവശ്യവും പ്രതിഷേധം അറിയിച്ചുള്ളതും പ്രതികാര നടപടിയായിട്ടുള്ളതുമായ റിലേ കുർബാന തികച്ചും കപടമായ ഒരു ബലിയർപ്പണം തന്നെയായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. കാനൻ നിയമം അനുസരിച്ച് ഗൗരവതരമായ ശിക്ഷയ്ക്ക് അർഹരാണ് റിലേ കുർബാന അർപ്പിച്ച വൈദികർ എന്നത് നിസ്തർക്കമാണ്. വിശുദ്ധ കുർബാനയ്ക്കെതിരായ ഗൗരവതരമായ കുറ്റങ്ങളെ വിശ്വാസ തിരുസംഘത്തിന്റെ നടപടികൾക്കായി സംവരണം ചെയ്തിരിക്കുകയാണ്. പ്രസ്തുത മോത്തു പ്രോപ്രിയോയുടെ ആർട്ടിക്കിൾ 2:1 പറയുന്നത് ദൈവനിന്ദാപരമായ കാര്യങ്ങൾക്ക് വിശുദ്ധ കുർബാന ഉപയോഗപ്പെടുത്തിയാൽ ആ കുറ്റം റോമിൽ വിശ്വാസ തിരുസംഘത്തിന് കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്തിന് സംവരണം ചെയ്തിരിക്കുന്നു എന്നാണ്. വൈദികരും അൽമായരും അടങ്ങുന്ന ക്രൈസ്തവ ദൈവജനത്തെ മുഴുവൻ വേദനിപ്പിച്ച വിശുദ്ധ കുർബാന അർപ്പണത്തെ സംബന്ധിച്ച കാനൻ നിയമങ്ങളെയും സിനഡ് നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള തികച്ചും ദൈവനിന്ദാപരമായ റിലേ കുർബാന അർപ്പണത്തെ സംബന്ധിച്ച് വിശ്വാസ തിരുസംഘത്തിന് റിപ്പോർട്ട് ചെയ്യാനും ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേട്ടു ഫാദർ നോബൽ പാരക്കൽ, അദ്ദേഹം ഒരു പുരോഹിതനാണ്, എങ്ങനെയാണ് അവിടെ അശുദ്ധമായത് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. കാരണം മുണ്ടാടൻ പറയുന്ന ന്യായങ്ങൾക്ക്, മുണ്ടാടൻ പറയുന്ന ന്യായീകരണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇവിടെ ഒരു പുരോഹിതൻ കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെ നടന്നത് സാത്താൻ കുർബാനയാണ്. അവിടെ അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളായി മാറ്റപ്പെട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ, വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം കാനോൻ നിയമപ്രകാരം ഒരു വൈദികന് ഒരു ദിവസം ഒരു ബലിയിൽ കൂടുതൽ അർപ്പിക്കുവാൻ അവകാശമില്ല, അധികാരമില്ല, പ്രത്യേക അനുവാദം ഇല്ലാതെ ഇവിടെ തുടർച്ചയായി 16 ബലികൾ അർപ്പിക്കപ്പെട്ടു. അങ്ങനെ തന്നെ അർപ്പിക്കപ്പെട്ട ബലികൾ മുഴുവൻ ഇല്ലിസറ്റ് ആണ്, ഇൻവാലിഡ് ആണ്, അശുദ്ധമാണ്, സാത്താൻ സേവകളാണ്. 2, ഇവിടെ അർപ്പിക്കപ്പെട്ട ബലിയിൽ ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും ഒരു ബലിയിൽ ഉപയോഗിച്ച് അത് കർത്താവിന്റെ ശരീര രക്തങ്ങൾ ആയിക്കഴിഞ്ഞാൽ വീണ്ടും അത് സാധാരണ ഒരു അപ്പവും വീഞ്ഞുമായി മാറുന്നില്ല എന്നുള്ളതല്ലേ സത്യം? അതാണ് സത്യം. അപ്പോൾ പരിശുദ്ധ ബലിയർപ്പണത്തിന് ഉപയോഗിക്കേണ്ടത് ശുദ്ധമായ ഓസ്തിയും മുന്തിരിച്ചാറുമാണ്. ഇത് ഒരു പ്രാവശ്യം കർത്താവിന്റെ ശരീര രക്തങ്ങൾ ആയതിന് ശേഷം വീണ്ടും എങ്ങനെ ഉപയോഗിക്കുന്നു? അത് 1, 2 പ്രാവശ്യമല്ല, 16 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വീണ്ടും ക്രൂസിൽ കയറ്റി കൊന്ന് വീണ്ടും ഉയർപ്പിച്ചു. ഇത് 16 പ്രാവശ്യം തുടർച്ചയായി നടത്തപ്പെട്ടു. അങ്ങനെ തന്നെ അത് സാത്താൻ കുർബാനയായി. നമുക്കറിയാം ബ്ലാക്ക് മാസിനെ പറ്റി, നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. കൊച്ചിയിൽ പോലും ബ്ലാക്ക് മാസിന്റെ അനുയായികൾ, അനുഭാവികൾ ഉണ്ട് എന്ന് ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ബ്ലാക്ക് മാസിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ വീണ്ടും അവരുടെ രീതിയിൽ കൂദാശ ചെയ്ത് അതിനെ അപവിത്രമാക്കി സാത്താനാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരികർമ്മം ചെയ്യപ്പെട്ട അപ്പവും വീഞ്ഞും കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ആയതിനു ശേഷം വീണ്ടും അതേ പരികർമ്മങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പരികർമ്മങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അത് ഡിസക്രേറ്റ് ആയി മാറുകയാണ്, അശുദ്ധമായി മാറുകയാണ്, വിശുദ്ധമായതിനെ അശുദ്ധമാക്കുകയാണ്. ഇതാണ് സാത്താൻ സേവക്കാർ ചെയ്തത്. അപ്പോൾ അന്ന് എറണാകുളം ബസലിക്കയിൽ 36 വൈദികർ കാണിച്ച
പേക്കൂത്തുകൾ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ അപവിത്രമാക്കി സാത്താൻ സേവ നടത്തുകയല്ലേ ഈ വൈദിക കോമാളികൾ നടത്തിയത് എന്നുള്ളതാണ് ചോദ്യം. അതാണ് സത്യം. അപ്പോൾ അവിടെ നടന്നത് ബലിയർപ്പണമല്ല, അവിടെ നടന്നത് സാത്താൻ ആരാധനയാണ്. അങ്ങനെ സാത്താൻ ആരാധന നടത്തിയ ബലിപീഠം അങ്ങനെ തന്നെ ഡെസെക്രേറ്റ് ആയി, അങ്ങനെ തന്നെ അശുദ്ധമായി. സാത്താൻ ബലിയർപ്പണം നടന്ന ബലിപീഠം മാറ്റിയിടുന്നതിന് ബലിപീഠം തകർക്കുക എന്നുള്ളത് അല്ല വിമതരെ പറയുന്നത്. ഇത് കത്തോലിക്ക സഭ നോക്കേണ്ട കാര്യമാണ്, ഇത് സീറോ മലബാർ സിനഡ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. സാത്താൻ സേവ നടന്ന ഒരു ബലിപീഠം എങ്ങനെ പരിശുദ്ധമാകും, എങ്ങനെ വിശുദ്ധമാകും? അപ്പോൾ അവിടെ ജനങ്ങൾ ആ ബലിപീഠം മാറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ, അതിനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും സാത്താൻ സേവ നടക്കാതിരിക്കാനാണ് ആ യുവതികൾ അന്ന് മെനക്കെട്ടത് അല്ലെങ്കിൽ മുന്നോട്ട് വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം എന്നാണ് വിശ്വസിക്കേണ്ടത്. നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ്, ഒരു യുവതി വന്ന് ആ വൈദികരോട് കൈകൂപ്പിക്കൊണ്ട് കേണുകൊണ്ട് പറയുന്നു, നിങ്ങൾ നിർത്തൂ, നിങ്ങൾ ഇത് പരിശുദ്ധാത്മാവിനെതിരായിട്ട് ചെയ്യുന്ന തെറ്റുകളാണെന്ന് പറഞ്ഞിട്ട് പോലും, തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും സാത്താൻ ബലിയർപ്പണം, സാത്താൻ സേവ നടത്തുവാൻ, സാത്താൻ സേവ നടത്തുന്നത് നിർത്തുവാൻ ഈ വൈദിക കോമരങ്ങൾക്ക് സാധിച്ചില്ല. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും സാത്താൻ സേവയാണ് നടന്നത്. പരിശുദ്ധമായ ഒരു ദേവാലയം അശുദ്ധമാക്കി. അവിടെയാണ് മുണ്ടാടന്റെ വാക്കുകൾ വീണ്ടും നമ്മൾ ഓർക്കേണ്ടത്. ഇത് അശുദ്ധമായ ദേവാലയമാണ്, ഇത് അശുദ്ധമായ ബലിപീഠമാണ്. അത് ശുദ്ധീകരിക്കാതെ അവിടെ വീണ്ടും ഒരു ബലിയർപ്പണം സാധ്യമല്ല. മുണ്ടാടൻ പറഞ്ഞ തീർച്ചയായിട്ടും ശരിയാണ്, അത് നിങ്ങൾ അശുദ്ധീകരിച്ച ദേവാലയമാണ്, അത് നിങ്ങൾ അപവിത്രമാക്കിയ ബലിപീഠമാണ്. അവിടെ ഇനി ശുദ്ധീകരണമില്ലാതെ കർത്താവിന്റെ ബലി അർപ്പിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ അവിടെ നടന്ന പൈശാചിക ബലിയർപ്പണത്തെ തടഞ്ഞവരങ്ങനെ സഭാവിരോധികളാകും. ഇവിടെ നമുക്ക് ദൈവശാസ്ത്ര പണ്ഡിതനും ഡോക്ടറും സഭയെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയുന്ന മിസ്റ്റർ ആന്റണി നരികുളത്തിന്റെ ചില വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ആദ്യം ഒന്ന് കേട്ട് നോക്കൂ എന്താണ് അദ്ദേഹം പറയുന്നത്. വളരെ ആകുലനായി കരഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിൽ നടത്തിയ നാടകമാണോ എന്ന് വരെ സംശയിക്കാം. കാര്യം അദ്ദേഹത്തിന്റെ ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ വളരെ ആകുലതയോടി പറയുന്നതാണ് തോന്നും. പക്ഷെ പറഞ്ഞത് മുഴുവൻ ദൈവദൂഷണപരമായ കാര്യങ്ങളല്ലേ? കാര്യം തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കുന്നത് ദൈവദൂഷണമല്ലേ? വിശ്വാസികളെ, നമുക്കൊന്ന് കേട്ട് നോക്കാം ഫാദർ ആന്റണി നരികുളം എന്താണ് പറയുന്നത്. 48 വർഷമായി ഞാനൊരു വൈദികനായിട്ട്, അതിൽ 35 വർഷത്തോളം ഭാവി വൈദികരെയും അൽമായ നേതാക്കന്മാരെയും പരിശുദ്ധ കുർബാന എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ഷാലോം ഡിവൈൻ ടിവികളിൽ 30 എപ്പിസോഡുകൾ പരിശുദ്ധ കുർബാനയെ പറ്റി മാത്രം ഞാൻ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ള എൻ്റെ പഠനം തുടങ്ങിയിട്ട് ഏതാണ്ട് 40 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. 2003 ചാക്രിലഹനത്തി മാർപ്പാപ്പ വൈദികരോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട വൈദികരെ, ഈ പരിശുദ്ധ കുർബാന നിങ്ങൾ കൈകളിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ വൈദികരല്ല. ആ തിരുവോസ്തി ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങൾക്ക്, അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, അമേസ്മെന്റ് തോന്നുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല എങ്കിൽ നിങ്ങളുടെ പൗരോഹിത്യത്തെ പറ്റി നിങ്ങൾ വീണ്ടും വിചാരപ്പെടണം. December 24 ഞാൻ വികാരിയായിരിക്കുന്ന എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബെസിലിക്കയിൽ നടന്ന സംഭവത്തെ ഓർത്ത് എനിക്ക് ഹൃദയവേദനയോടും നിറഞ്ഞ കണ്ണുകളോടുകൂടി മാത്രമേ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കൂ. ഇത്ര വിശിഷ്ടമായ, നമുക്ക് ജീവൻ നൽകുന്ന, നമ്മളെ നമ്മളാക്കി തീർക്കുന്ന ഈ പരിശുദ്ധ കുർബാനയെ ഇതുപോലെ അവഹേളിച്ചത് ഒരു അക്രൈസ്തവനായിരുന്നുവെങ്കിൽ, ഒരു സഭാവിരോധിയായിരുന്നെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്കിത് മറക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ 24 ഇത് ചെയ്തത് സഭയുടെ സംരക്ഷകരായിരിക്കുന്നവരാണ് ഇത് ചെയ്തത് എന്നുള്ളത് വേറെ ഏതൊരു സഭാവിഭാഗത്തെ സംബന്ധിച്ചും പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാക്രിഹ്യം എഴുതിയപ്പോൾ അതിന് തലക്കെട്ടായിട്ട് കൊടുത്തത് സഭയെ കെട്ടിപ്പടുക്കുന്ന പരിശുദ്ധ കുർബാന. അതുകൊണ്ട് അദ്ദേഹം എഴുതി, ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഇടവക ദേവാലയത്തില് ഞായറാഴ്ച ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ ആ ദേവാലയത്തെ നിങ്ങൾ ഒരിക്കലും ഇടവക എന്ന് വിളിക്കാൻ പാടില്ല. ഇന്ന് 23 നമ്മുടെ കത്തീഡ്രൽ ദേവാലയം അടഞ്ഞു കിടക്കുന്നത്. ഞായറാഴ്ച 4 ബലികൾ അർപ്പിക്കപ്പെടുന്ന
ആ പരിശുദ്ധ ദേവാലയം ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്തു വേണം ഒരു വൈദികനെ സംബന്ധിച്ച്, ഒരു വികാരിയെ സംബന്ധിച്ച്? അതാണ് എന്റെ സങ്കടം. അത് നശിപ്പിച്ചത്, അതിനെ അവഹേളിച്ചത്, അതിനെ ഡെസക്രേറ്റ് ചെയ്തത് ആരാ? പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ആ സ്ത്രീ സംസാരിച്ചത്. അത് ഏത് ആത്മാവാണ് ഈ പരിശുദ്ധാത്മാവ്? ഇത് ഏത് സ്ഥലത്തുകൊണ്ടേ കഴുകിയാൽ ഈ പാപത്തിന് മോചനം കിട്ടും? തമ്പുരാന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് സഭയുടെ, സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമാണ്. അതിന്റെ മീതയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇത് തമ്പുരാനോട് ചെയ്ത കടുത്ത അനീതിയാണ്. അതിൽ നമുക്ക് തമ്പുരാനോട് മാപ്പ് അപേക്ഷിക്കാം. അപ്പോൾ നമ്മൾ കേട്ടു നരികുളം പറയുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ ബലിയെ പറ്റി പറഞ്ഞ ഒരു കാര്യം, അത് മാത്രമേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളൂ. ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു, പുരോഹിതൻ അപ്പവും വീഞ്ഞും കയ്യിലെടുക്കുമ്പോൾ അവർക്ക് ഒരു ഭയപ്പാട് തോന്നുന്നില്ലെങ്കിൽ, അവർക്ക് ഒരു അത്ഭുതം തോന്നുന്നില്ലെങ്കിൽ, അവർ പുരോഹിതരെയല്ല, അവിടെ ഒരു ബലിയെ അല്ല നടക്കുന്നത്. സത്യമാണ്, 16 പ്രാവശ്യം കർത്താവിന്റെ തിരിശരീര രക്തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞിനെയും അപമാനിക്കുക, ബലിപീഠത്തെ അപമാനിക്കുക, വിശുദ്ധ വസ്തുക്കളെ അപമാനിക്കുക, ഇവർക്കൊന്നും ഒരത്ഭുതവും തോന്നിയില്ലേ? മിസ്റ്റർ നരികുളം, താങ്കൾ താങ്കളുടെ ശിഷ്യന്മാരോട് ചോദിക്കൂ, നിങ്ങൾക്ക് ഒരത്ഭുതവും തോന്നിയില്ലേ? നിങ്ങൾക്ക് ഭയപ്പാട് തോന്നിയില്ലേ? അപ്പോൾ നിങ്ങൾ പുരോഹിതരല്ല എന്ന് നരികുളം തന്നെ പറഞ്ഞു വെക്കുമ്പോൾ ഈ 35 പേരെ സഭയിൽ നിന്ന് പുറത്താക്കാത്ത സിനഡ് എന്താണ് ചെയ്യുന്നത്? ഈ 35 പേരെ സഭയിൽ നിന്ന് പുറത്താക്കാത്ത കത്തോലിക്ക തിരുസഭ എന്താണ് ചെയ്യുന്നത്? ഇതാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. സഭയ്ക്കെതിരായിട്ട് ചിന്തിക്കുന്ന, സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന വിശ്വാസികളെ ഇടച്ചയ്ക്ക് കാരണമാക്കിയ ഈ ലോഹയിട്ട 35-36 വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. വിശ്വാസികൾ ബലിപീഠം തകർത്തു, വിശ്വാസികൾ ബലിപീഠം അശുദ്ധമാക്കി എന്ന് പറയുന്നവരോട് ബൈബിൾ മുഖേന മറുപടി പറയുവാനാണ് ആറിൽ പറയുന്നു, പുരോഹിതനായ മത്താത്യാസ് ദൈവദൂഷണപരമായ കാര്യങ്ങൾ കണ്ട് വളരെ ദുഃഖിതനായി വിലപിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം വീണ്ടും 2:45 പറയുന്നു, മത്താത്യാസും കൂട്ടരും ചേർന്ന് ബലിപീഠം അടിച്ചു തകർത്തു. എന്താണ് നിങ്ങൾ കേട്ടത്? മത്താത്യാസ് പുരോഹിതനാണ്, യഹൂദ പുരോഹിതൻ, ദൈവജനത്തിനെ നയിക്കേണ്ടവൻ, കർത്താവിന്റെ പുരോഹിതൻ. അവരും കൂട്ടരും ചുറ്റി നടന്ന് ബലിപീഠം അടിച്ചു തകർത്തു. എന്തിന്? അശുദ്ധമായത് നടന്ന കാരണം. ഒന്നാം മക്കബേയുടെ പുസ്തകം വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ അത് തന്നെയല്ലേ എറണാകുളം ബസലിക്കയിൽ നടന്നത് എന്ന് വേണം വിശ്വാസികൾ ചിന്തിക്കുവാൻ. 1 മക്കബേയർ 4:43 പറയുന്നു, അവൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുകയും അശുദ്ധമായ കല്ലുകൾ എന്ന് പറയുന്നത് ബലിപീഠങ്ങളാണ്, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്തു. ഇത് തന്നെയല്ലേ എറണാകുളം ബസലിക്കയിൽ നടന്ന അശുദ്ധമായ ബലിപീഠം? ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബലിപീഠം എങ്ങനെ അശുദ്ധമായെന്നുള്ളത്. സാത്താൻ ബലിയർപ്പണം നടന്ന, പൈശാചിക ബലിയർപ്പണം നടന്ന ആ ബലിപീഠം അശുദ്ധമായി. ഒന്നിൽ കൂടുതൽ ബലിയർപ്പണം, 16-17 ബലിയർപ്പണം തുടർച്ചയായി നടത്തി ആ ബലിപീഠം അശുദ്ധമാക്കിയപ്പോൾ 1 മക്കബേയരിൽ പറയുന്ന പോലെ, പുരോഹിതനായ മത്താത്യാസ് കാണിച്ചതുപോലെ അശുദ്ധമായ ബലിപീഠം മാറ്റിവെക്കുകയാണ് എറണാകുളത്തെ നല്ല വിശ്വാസികൾ ചെയ്തത്. അവരങ്ങനെ തെറ്റ് ചെയ്യും. ഇതാണ് വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. ഇതിനെതിരായിട്ട് സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കുവാൻ എറണാകുളത്തെ വിമത ലോക ഗുണ്ടാവേഷധാരികൾ തങ്ങൾക്ക് വരാൻ പോകുന്ന മഹറോൺ ശിക്ഷയിൽ നിന്ന് ഓടിയൊളിക്കുവാൻ അവിടെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള വിമത അൽമായ ഗുണ്ടകളെ കൊണ്ട് സൈബർ അറ്റാക്കുകൾ നടക്കുന്ന കാലത്ത് എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ 6-7 വീഡിയോകൾ ഇറക്കി തങ്ങളുടെ നുണപ്രചരണങ്ങൾ നടത്തുമ്പോൾ നുണകൾ ഒരിക്കലും സത്യമാകില്ല, സത്യം നുണയുമാകുന്നില്ല. ഇവിടെ ഒരു പ്രമുഖ വിമത അൽമായന്റെ വീഡിയോയുടെ ചില ശകലങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് ഈ വിദ്വാൻ പറയുന്നത്? ഇയാൾ പറയുന്നു, ബലിപീഠം അശുദ്ധമാക്കിയവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വിശ്വാസികളെയാണ്. ബലിപീഠം തട്ടിമറിച്ചവർക്കെതിരെ വത്തിക്കാനിൽ നിന്ന് നടപടി വരുന്നു. കാനോൻ നിയമമാണ് അദ്ദേഹം പറയുന്നത്. പറയുന്ന കാനോൻ നിയമം 1541. അപ്പോൾ കാനോൻ നിയമം പറഞ്ഞ സ്ഥിതിക്ക്, ഇത് സ്വന്തമായിട്ട് പറയുന്നതല്ല, ഇവിടെയുള്ള കാനോൻ നിയമ വിദഗ്ധരായ
ലോഹയിട്ട വിമത ഗുണ്ടകൾ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ന് എല്ലാ വിശ്വാസികൾക്കും അറിയാം. അപ്പോൾ ഈ വിമത ലോഹധാരികൾക്കും ഈ പറയുന്ന അൽമായ വിമത നേതാവിനും വേണ്ടിയിട്ട് ഇവര് പറഞ്ഞ അതേ കാനോ നിയമം തിരിച്ചൊന്ന് പറയുവാൻ വോയിസ് ഓഫ് ട്രൂത്ത് ആഗ്രഹിക്കുക. അപ്പോൾ ആളുകൾ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നവരെ ചോദിക്കും, ഈ പറയുന്നതൊക്കെ ശരിക്കും കാനോൻ നിയമത്തിനുള്ളതാണോ? അതിനെ കാനോൻ നിയമത്തിന്റെ പുസ്തകത്തിൽ തന്നെ നേരിട്ട് വായിച്ച് കേൾപ്പിക്കുവാനാണ് വോയിസ് ഓഫ് ട്രൂത്ത് ആഗ്രഹിക്കുന്നത്. ഇതാണ് പൗരസ്ത്യ സഭകൾക്കുള്ള കാനോൻ നിയമങ്ങൾ, ഇതിൽ നിന്നാണ് ഇവർ ഉദ്ധരിക്കുന്നത്. അപ്പോൾ പുസ്തകം തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുവാൻ കാരണം ഈ പറയുന്നതൊക്കെ ഞങ്ങൾ പറയുന്ന അതേ പേജുകളിൽ അതേ അധ്യായങ്ങളിലുണ്ട്. ഇവിടെ പൗരസ്ത്യ കാനോൻ നിയമങ്ങളുടെ അധ്യായം 2 പ്രത്യേക കുറ്റങ്ങൾക്കുള്ള ശിക്ഷ എന്നുള്ള ഭാഗത്തു നിന്നാണ് ഈ വിദ്വാൻ ഈ നിയമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ വിദ്വാൻമാർ പറയുന്ന ഈ കാനോൻ നിയമ പുസ്തകം ഇതാണ്, പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമം. ഇതിലെ 1441 എന്ന സെക്ഷനാണ് ഇദ്ദേഹം തന്റെ വീഡിയോ വഴി പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതേ സെക്ഷൻ ഇവർക്ക് എതിരാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മൾക്ക് എന്താണ് ഈ 1441 പറയുന്നത് എന്ന് നോക്കാം. ഈ പുസ്തകത്തിൽ തന്നെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. 1441 പറയുന്നത്, വിശുദ്ധ വസ്തുക്കൾ അവിശുദ്ധമായ ഉപയോഗത്തിനോ മോശമായ ലക്ഷ്യത്തിനോ വേണ്ടി ഉപയോഗിക്കുന്ന ഏത് ഒരുവനെയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ വിലക്കുകയോ ചെയ്യേണ്ടതാണ്. ഇവിടെ പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ശിക്ഷയാണ്, വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ നിന്ന് വിലക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യാം. പക്ഷെങ്കിൽ ഇതിനു മുൻപ് പറയുന്ന നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ വിമത കുഞ്ഞുങ്ങൾ മറന്നു പോകുന്നതാണോ അതോ മലയാളം വായിക്കാൻ അറിയത്തില്ലാത്തതാണോ എന്നുള്ളതാണ് വോയിസ് ഓഫ് ട്രൂത്തിന്റെ സംശയം. ഇതിനുശേഷം 1442 പറയുന്നത്, വിശുദ്ധ കുർബാന എറിഞ്ഞു കളയുകയോ അത് ദൈവ നിന്ദാപരമായിട്ട് ഉള്ള ഉദ്ദേശത്തിനായി കൊണ്ടുപോവുകയോ സൂക്ഷിക്കുകയോ ചെയ്തിട്ടുള്ള വ്യക്തി വലിയ മഹറോൻ ശിക്ഷയ്ക്ക് അർഹനാണ്. അദ്ദേഹം ഒരു വൈദിക ശുശ്രൂഷയാണെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കേണ്ടതാണ്. ഇവിടെയാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ദൈവനിന്ദാപരമായിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധ വസ്തുക്കളോട് കാണിച്ചതാരാണ്? ഓസ്തിയും വീഞ്ഞും സാത്താൻ ആരാധനയ്ക്ക് ഉപയോഗിച്ചവർ ആരാണ്? ബലിപീഠം അശുദ്ധമാക്കിയത് ആരാണ്? ഇവർ എങ്ങനെ ഇപ്പോഴും വൈദികരായിട്ട് തുടരുന്നു? ഇതിന്റെ ആമുഖത്തിൽ പറയുന്ന ഒരു ക്ലോസ് ആണ് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. 1436 അതിൽ പറയുന്നു, ഞാൻ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, ദൈവികവും കാത്തോലികവുമായ വിശ്വാസത്തോടെ സ്വീകരിക്കപ്പെടേണ്ട ഒരു സത്യം നിഷേധിക്കുകയോ സംശയിക്കുകയോ ക്രൈസ്തവ വിശ്വാസത്തെ പൂർണമായും നിഷേധിക്കുകയും നിയമാനുസൃതം താക്കീത് നൽകിയിട്ടും അതിൽ നിന്ന് പിന്മാറാതിരിക്കുകയോ ചെയ്യുന്ന ഒരുവനെ പാഷാണ്ടിയോ വിശ്വാസ ത്യാഗിയോ എന്ന നിലയിൽ വലിയ മഹറോൻ ശിക്ഷയ്ക്ക് വിധേയനാക്കേണ്ടതാണ്. ഇവിടെ ഈ പറഞ്ഞ 36 വൈദികരും പാഷാണ്ഡതയിൽപ്പെട്ടു. അവർ വലിയ മഹറോൻ ശിക്ഷയ്ക്ക് വിധേയരാണ്. അതിന്റെ കൂടെ ഇതിന് ഒത്താശ ചെയ്ത ചില മെത്രാന്മാരും പാഷാണ്ഡികളല്ലേ എന്ന് സഭ ചിന്തിക്കണം. ഇവിടെ വീണ്ടും കാനോൻ നിയമം 1436 രണ്ടാം സെക്ഷനിൽ പറയുന്നു, ഈ കാരണങ്ങൾക്ക് പുറമെ ആധികാരിക പ്രബോധന അധികാരം വിനിയോഗിച്ചുകൊണ്ട് റോമാ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ സുനിശ്ചിതമായി സ്വീകരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രബോധനത്തെ ദുശാഠ്യപൂർവം നിരസിക്കുകയോ തെറ്റെന്ന് ശപിച്ച് തള്ളിയിട്ടുള്ള ഒരു പ്രബോധനം ഏറ്റുപറയുകയോ ചെയ്യുകയും നിയമാനുസൃതം താക്കീത് നൽകിയിട്ടും അതിൽ നിന്ന് പിന്മാറാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരാളും അനുയോജ്യമായി ശിക്ഷിക്കപ്പെടാനാണത്. ഇവിടെ ഈ നിയമങ്ങൾ ഇനിയും മുന്നോട്ട് നിയമങ്ങളുണ്ട്. കാനോൻ നിയമം 1437, 1438, 1439 മുതൽ 1445 വരെയുള്ള കാനോൻ നിയമങ്ങൾ, ഈ ശിക്ഷകളാണ് ഇവർക്ക് വിധിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ സഭയെ തള്ളിപ്പറയുകയും വിശുദ്ധ വസ്തുക്കളെ അപമാനിക്കുകയും ചെയ്യുന്ന ഈ 36 വൈദികരും
ഇവർക്ക് കൂട്ടുനിന്ന മെത്താന്മാരും മഹറോൻ ശിക്ഷയ്ക്ക് വിധേയരാണ് എന്ന് കാനോ നിയമം പറയുമ്പോൾ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടികൾ എടുക്കുന്നില്ല എന്നാണ് സിനഡിനോടും കത്തോലിക്ക സഭയോടും വിശ്വാസികൾ ചോദിക്കുന്നത്. ഈ നടപടി എടുക്കാത്ത നിമിത്തം ഓരോ ദിവസവും തങ്ങൾ ചെയ്ത ദൈവദൂഷണപരമായ കാര്യങ്ങള്, ദൈവ നിന്ദാപരമായ കാര്യങ്ങള് സത്യമാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ ഓരോ ദിവസവും ഓരോ നാടകങ്ങൾ കളിക്കുന്ന സഭാ ശത്രുക്കൾക്കെതിരെ എന്നാണ് സഭ നടപടിയെടുക്കുന്നത്? ഇത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇവർ ഈ ചെയ്ത കാര്യങ്ങൾ കരുതി കൂട്ടി ചെയ്തതാണ്. അതിന് ഉദാഹരണം നിങ്ങൾ കേൾക്കുക, മിസ്റ്റർ മുണ്ടാടനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്ന് നടത്തിയ ഒരു പത്രസമ്മേളനം. എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം ഇവർ പാപ പരിഹാര റാലി നടത്തുന്ന കാര്യമാണ് പറയുന്നത്. ഒന്ന് കേട്ടു നോക്കുക. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ട വീഡിയോയിൽ മുണ്ടാടന്റെ ഇടതും വലതും നിന്ന ആ വൈദിക വേഷധാരികളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. തളിയനും മറ്റു താടിക്കാരനും രണ്ടുപേരുടെയും മുഖഭാവം നോക്കിയേ. നിങ്ങൾക്ക് മനസ്സിലാകും, മുണ്ടാടൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്തോ അത്ഭുതം കേൾക്കുന്ന മാതിരി ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ആ രണ്ട് മുഖഭാവങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം മുണ്ടാടൻ പറയുന്നത് അവർക്ക് പോലും ദഹിക്കുന്നില്ല, അവർക്ക് പോലും ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണെന്ന്. ഏതായാലും മുണ്ടാടൻ പറഞ്ഞ ഈ രണ്ടാമത്തെ പത്രസമ്മേളനം നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ഇത് പാപ പരിഹാരത്തിന് വേണ്ടിയുള്ള പത്രസമ്മേളനമാണോ മുണ്ടാട എന്ന് മുണ്ടാടനോട് ചോദിക്കുന്നു. അപ്പോൾ മുണ്ടാടന്റെ പത്രസമ്മേളനത്തിലേക്ക്. എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് ഇവിടുത്തെ ദൈവജനം കടന്നു പോകുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാതൃദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കായിൽ അവിടുത്തെ ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആന്റണി പൂതവേലിയച്ചന്റെ നേതൃത്വത്തിൽ, അതുപോലെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിൻ്റെയും പിന്തുണയോടുകൂടി ബസലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെ ആക്രമിക്കുകയും വിശുദ്ധ വസ്തുക്കളും ബലിപീഠവും മറിച്ചിടുകയും അത് മ്ലേച്ഛമാക്കുകയും ചെയ്ത വ്യക്തികൾക്കെതിരെ ഇതുവരെ സിനഡിലെ മേജർ ആർച്ച് ബിഷപ്പോ മറ്റു പിതാക്കന്മാരോ അവരെ അപലപിക്കുകയോ അവർക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ എടുക്കുമെന്നോ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരമായിട്ട്, ഇവർ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം കാക്കനാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും മൗണ്ട് സെന്റ് തോമസിലേക്ക് ഒരു പരിഹാര പദയാത്ര നടത്താനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. ഞങ്ങൾ ഒരു 10-50,000 ജനങ്ങളെയാണ് നാളെ അവിടെ പ്രതീക്ഷിച്ചത്. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും നടത്തിക്കഴിഞ്ഞു. പക്ഷേ ഇന്നലെ വൈകുന്നേരം മേജർ ആർച്ച് ബിഷപ്പിൻ്റെതായിട്ട് ഒരു അറിയിപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കാണുകയുണ്ടായി. ആ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലിറ്റർജി സംബന്ധിച്ചുള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ഈ സിനഡ് അംഗങ്ങൾ ദൃഢമായിട്ടും അതിന് പരിശ്രമിക്കും എന്നൊരു ഉറപ്പാണ്. അതിലേറെ ഈ ഉറപ്പ് വന്നതിൻ്റെ പിന്നാലെ മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഞങ്ങളിൽ പലരെയും വ്യക്തിപരമായിട്ട് വിളിക്കുകയും ഈ സിനഡിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിരൂപതയിലെ ദൈവജനം ആഗ്രഹിക്കുന്ന ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലും ഈ പരിഹാര പദയാത്ര തൽക്കാലത്തേക്ക് നാളെ നടത്തുന്നില്ല. പക്ഷേ അത് അടുത്ത ഞായറാഴ്ചത്തേക്കായിട്ട് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മൾ കേട്ടു മുണ്ടാടൻ പറഞ്ഞ ന്യായീകരണങ്ങൾ. പറഞ്ഞത് ഞങ്ങൾ ആദ്യം ഈ ഒരു പാപ പരിഹാര റാലി നടത്തുവാൻ ആഗ്രഹിച്ചു, എന്നാൽ സിനഡ് കൂടുന്ന നിമിത്തം ഞങ്ങൾ മാറ്റിവെച്ചു. 50,000 പേര് ഇതിൽ പങ്കെടുക്കും എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അതിനുശേഷം മറ്റ് ചില വിമത അന്മാരുടെ സാക്ഷ്യങ്ങൾ വന്നു. ഞങ്ങൾ 5,50,000 വിശ്വാസികളുണ്ട്, ഞങ്ങൾ ഒരു 50,000 കൂടെ കൂട്ടിക്കൊണ്ട്. മുണ്ടാടൻ പറഞ്ഞു 50,000 ആയിരിക്കാം ഈ വിശ്വാസികൾ, വിമത വിശ്വാസികൾ ഉദ്ദേശിച്ചത്. ഈ 50,000 കൂടെ കൂട്ടിക്കൊണ്ട് 600,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പാപ പരിഹാര റാലി നടത്തുന്നത്. ഏതായാലും നിങ്ങൾ ആ സ്ക്രീനിലോട്ട് ഒന്ന് നോക്കിയത് ഇവിടെ എത്ര 600,000 പേരാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഡിജിറ്റൽ സമ്പ്രദായം ഉപയോഗിച്ച് എണ്ണിയാൽ പോലും ഏകദേശം 1,200 പേര് വരും. ഇല്ലെങ്കിൽ ഒരു 100 പേരെ കൂടെ കൂട്ടിക്കൊടുത്താൽ പോലും 1,300. ഇതാണോ മുണ്ടാട നിങ്ങൾ പറഞ്ഞ 600,000? അപ്പോൾ എറണാകുളത്തെ വിശ്വാസികളിൽ ഇത്രയും പേരൊക്കെ ഉള്ളൂ നിങ്ങളുടെ കൂട്ടത്തിൽ. ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലാക്കുക. നേരത്തെ 450 വൈദികരെ പറഞ്ഞിട്ട് ഈ റാലിയിൽ പങ്കെടുത്ത വൈദികർ എണ്ണം കൂടി നിങ്ങളത് ശ്രദ്ധിക്കുക. ഇതിനു മുമ്പ് ബസലിക്ക പൂട്ടിയ സമയത്ത്
വൈദികർ ഒരു പ്രതിഷേധ സമ്മേളനം, ഇവരെപ്പോഴും പ്രതിഷേധമാണല്ലോ നടത്തുന്നത്, പ്രതിഷേധ സമ്മേളനം നടത്തിയിരുന്നു. അത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. ഇതിൽ ഇവർ ബസലിക്ക തുറന്നു തരാനാണ് ആവശ്യപ്പെട്ടത്. എന്തിനായിരുന്നു ബസലിക്ക തുറക്കേണ്ടത്? ഇവർക്ക് ഈ സാത്താൻ കുർബാന അർപ്പിക്കുവാൻ. ബസലിക്ക തുറന്ന് കിട്ടിയ ഉടനെ ഇവർ കാണിച്ച ഈ സാത്താൻ കുർബാന. ഇവർ പറയുന്നത് ഉണ്ടാകും, പറയുന്നതനുസരിച്ച് പൂതുമേരി അച്ഛൻ ബലിയർപ്പണം തടഞ്ഞു എന്നാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ, നിങ്ങൾ നേരത്തെയും കണ്ടു, പൂതുമേരി അച്ഛൻ വളരെ മാന്യമായിട്ട് ഇവർ അർപ്പിക്കുന്ന സാത്താൻ കുർബാനയുടെ മുൻപിൽ കൂടി കടന്നു പോയത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ തീരാൻ കാത്തിരുന്നു. അതിനുശേഷം ഇവർ നിർത്താതെ വന്നപ്പോഴാണ് താൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ബലിയർപ്പണം നടത്തുവാൻ കാപ്പയും ഒക്കെ ഇട്ടുകൊണ്ട് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അദ്ദേഹം വന്നപ്പോൾ അതിന് തടസ്സമായിട്ട് ഇവർ മാരത്തോൺ റാലി കുർബാന നടത്തി കളഞ്ഞു. ഇവിടെയാണ് ഫാദർ നോബിൾ പാറയ്ക്കൽ പറഞ്ഞ ആ ഗൂഢാലോചന, ആ സാത്താൻ കുർബാന നടന്നത്. പൊതുവേലി അച്ഛനെ തടയാൻ വേണ്ടി മാത്രം മണിക്കൂറുകളോളം, 16 മണിക്കൂർ അവർ ബലിവേദി അശുദ്ധമാക്കി, അപവിത്രമാക്കി, കർത്താവിന്റെ തിരിശരീര രക്തങ്ങളായി മാറേണ്ട ഓസ്തിയും വീഞ്ഞും അവർ സാത്താൻ അർപ്പിച്ചു. അങ്ങനെ തന്നെ അത് കർത്താവിന്റെ തിരിശരീരവും രക്തവും ആയില്ല എന്നുള്ളതാണ് സത്യം. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം, ഇത് എറണാകുളത്തെ വിശ്വാസികൾ മനസ്സിലാക്കണം. അവിടെ അന്ന് നടന്നത് സാത്താൻ കുർബാനയാണ്, അന്ന് അവിടെ നടന്നത് സാത്താൻ ആരാധനയാണ്. അങ്ങനെ തന്നെ എറണാകുളം ബസലിക്ക അശുദ്ധമായി തീർന്നിരിക്കുന്നു. അശുദ്ധമാക്കിയ ഈ 36 വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇവർക്ക് ഓശാന പാടുന്ന വൈദിക ശ്രേഷ്ഠരെ സഭയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സഭ ശുദ്ധീകരിക്കേണ്ട കടമ സിനഡിനാണ്. അത് സിനഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു അൽമായ വിമതന്റെ കോമാളിത്തരങ്ങൾ നമ്മൾ കണ്ടു. കാനോർ നിയമത്തെ വളച്ചൊടിക്കുവാൻ സ്വന്തം തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവച്ച് തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയിൽ നോടി ഒളിക്കാൻ ശ്രമിക്കുന്ന വിമത വൈദികരെയും വിമത ലോകധാരികളെയും എന്താണ് ചെയ്യേണ്ടത്? സഭയാണ് ചെയ്യേണ്ടത്. നടപടികൾ എടുക്കൂ സിനഡെ. ഇനിയും മടിച്ചു നിന്നാൽ മറ്റുള്ള വിശ്വാസികളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. 55 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ, അവർ ശാരീരികമായിട്ട് സഭയോടൊപ്പമായിരിക്കാം, എന്നാൽ മാനസികമായിട്ട് ദൈവത്തിൽ നിന്ന് പോലും അകന്നു പോകും. കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതാണ്. കാരണം നമുക്ക് കാണാം, ഇവിടെ ഈ ഗൂഢാലോചന നടക്കുന്ന സമയത്ത് എറണാകുളം ബസലിക്കയിൽ കൂടിയ വിമതർ ആ ഇടവകയിൽ ഉള്ളവർ പോലുമല്ല എന്നുള്ളത് അവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം. അവർ പറയുന്നു, ഇനിയും ഇവിടെയുള്ള വിശ്വാസികൾ നോക്കട്ടെ, നമ്മൾക്ക് പോകാം. നിങ്ങൾ കേട്ടു നോക്കൂ. ആ നീതിയജ്ഞത്തിന്റെ ഭാഗമായിട്ട് എല്ലാ പുറങ്ങളിലുള്ള വൈദികര് ഇന്നും നാളെയും തുടർച്ചയായിട്ട് പോകും. ഇനി ഒരു പക്ഷെ ഓരോ പുറങ്ങളിലേക്കും നമ്മൾ വെക്കുക. അതിന്റെ മെസ്സേജ് എല്ലാം നിങ്ങൾ തരുന്നതായിരിക്കും. നീതിയജ്ഞ പൂർവാധികം ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ നമ്മൾ നടത്തുന്നതായിരിക്കും. നിങ്ങളുടെ ശ്രദ്ധയും ജാഗ്രതയും എപ്പോഴും നമ്മുടെ അതിരൂപത ആസ്ഥാനത്തേക്ക് നിങ്ങൾ തിരിഞ്ഞിരിക്കണം. കിഴക്കോട്ട് നോക്കി എന്ന് പറയുന്ന പോലെ നമ്മൾ അതിരൂപതയിൽ നോക്കി എപ്പോഴും ഇരിക്കേണ്ടി വരും. ഇന്നുണ്ടായ വിജയത്തിൽ ആനന്ദിച്ച് നമുക്ക് ഉറങ്ങിയിരിക്കാനുള്ള സമയമില്ല. പോലീസായിട്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ഫുഡ് തുറന്ന് നമ്മുടെ സാധനങ്ങൾ എടുക്കാനുള്ള എല്ലാവരും എടുക്കണം. എടുത്തിട്ട് എല്ലാവരും ഇവിടെ വരണം. അപ്പം എന്നിട്ട് വാഹനങ്ങളുള്ള എല്ലാവരും വാഹനങ്ങളിൽ കയറുക. ഈ ഇതിന് പുറത്ത് വാഹനങ്ങൾ കിടക്കുന്നവർ കാൽനടയായിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ഫ്രണ്ടിൽ വന്ന് നിന്ന് നമ്മൾ പോലീസിനോട് ഞങ്ങൾക്ക് പുറത്തു പോകാൻ ആവശ്യപ്പെടുക. ഇനി നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്നു. ഈ ഇടവകയിലെ കാര്യങ്ങൾ ഈ ഇടവകയുടെ പാരിഷ് കൗൺസിലും വികാരി അച്ഛനും ബാക്കി നിശ്ചയിച്ചോളും. നമ്മളതിനകത്ത് ഇടപെടുന്നുമില്ല. അത് ഇടവകങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഇത്ര കാര്യം നിങ്ങൾ മനസ്സിലാക്കണോട്ടാ. കാരണം നമ്മളിവിടെ ഇത്രയും ആളുകൾ വന്നു, ഇത്രയും സമയമുണ്ടായിരുന്നു, രാത്രി ഉണ്ടായിരുന്നു, വെളിച്ചം കാണാത്ത സമയത്തുണ്ടായിരുന്നു. കഷ്ടിച്ച് ഒരു 5-10 പേര് നമ്മുടെ അരമനെ കയറി അവരവിടെ അടിച്ചു പൊളിച്ചു, ടി വി പൊട്ടിച്ചു, ബാക്കി സാധനങ്ങൾ പൊട്ടിച്ചു, പൈസ എടുത്തുകൊണ്ട് പോയി. ഇതാണ് നമ്മുടെ കൾച്ചർ. അതുകൊണ്ട് നമ്മള് ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ട്. അപ്പോൾ നമ്മൾ കേട്ടു സത്യം എന്തായിരുന്നു. അന്ന് ആൻഡ്രൂസ് താഴത്തെ പിതാവ് ബലിയർപ്പണത്തിന് വന്നപ്പോൾ ആ ദേവാലയത്തിലെ വിശ്വാസികൾ അല്ല അദ്ദേഹത്തെ തടഞ്ഞത്, അവർ പുറത്തു നിന്നുള്ളവരായിരുന്നു. അത് ആരൊക്കെയായിരുന്നു? അവർ ശരിക്കും കത്തോലിക്കരായിരുന്നോ അതോ ഇവര് വാടകയ്ക്കെടുത്തവരായിരുന്നോ? അതന്വേഷിക്കണം. അങ്ങനെ ഗൂഢാലോചനകൾ മാത്രം നടത്തി പരിശുദ്ധ ബലിയർപ്പണത്തെ അപമാനിച്ച സാത്താൻ ബലിയർപ്പണം നടത്തി എറണാകുളം ബസലിക്ക അശുദ്ധമാക്കിയ
ബലിപീഠത്തെ അശുദ്ധമാക്കിയ പുരോഹിതനായ മത്താത്യാസ് ചെയ്തതുപോലെ ബലിപീഠം മാറ്റിയിട്ട വിശ്വാസികളെ വിശ്വാസികളെ താറടിക്കുവാൻ അവരെ തരം താഴ്ത്തി കാട്ടുവാൻ സഭയുടെ മുമ്പിൽ ചെറുതാക്കുവാൻ ഇവർ കാണിക്കുന്ന ഈ നാടകങ്ങൾ സഭ ഇനിയും കണ്ടില്ലെങ്കിൽ ഇത് സഭയുടെ നാശത്തിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. മെത്രാന്മാരെ നിങ്ങൾ കണ്ണു തുറക്കൂ, ഇല്ലാതെ നിങ്ങൾ കണ്ണട ചിരിട്ടാക്കാതെ സിനഡെ നിങ്ങൾ കണ്ണു തുറക്കൂ. എറണാകുളത്ത് നടന്ന ഇത്രയും പൈശാചികമായ കാര്യങ്ങൾ, ഇത്രയും ദൈവദൂഷണപരമായ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ഇതിനുശേഷം ഇതിനെ ന്യായീകരിക്കുന്ന ലോഹധാരികളുടെ ദൈവദൂഷണപരമായ കാര്യങ്ങൾ ഇനിയും നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ ഇത് സഭയുടെ നാശത്തിലേക്കാണ് പോകുന്നത്, സഭയുടെ ആത്മീയ നാശത്തിലേക്കാണ് പോകുന്നത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ശാരീരികമായി സഭയോടൊപ്പം ആളുകൾ നിന്നെങ്കിൽ പോലും ആത്മീയമായി അവർക്ക് നഷ്ടപ്പെടും. ഇനിയും നിങ്ങൾക്ക് ഇവരെ ആത്മീയ നഷ്ടം നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് സമ്പത്താണ് പ്രശ്നമെങ്കിൽ, നിങ്ങൾക്ക് ശാരീരിക പ്രസൻസ് ആണ് പ്രശ്നമെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഇവിടെ നടപടിയെടുക്കേണ്ടത് ആൻഡ്രൂസ് മെത്രാപ്പോലീത്ത, കാരണം അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സിനഡ് നടന്നപ്പോൾ അവർ എറണാകുളത്ത് നടക്കുന്ന ബലിയർപ്പണങ്ങൾ ഇല്ലിസിറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അവിടെയും ന്യായീകരണങ്ങൾ കൊണ്ടുവന്നു ഉണ്ടാണെന്ന് പറയുന്നു. ഇല്ലിസിറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇൻവാലിഡ് അല്ല. ഇവിടെയാണ് ഇവര് എങ്ങനെ ആടിനെ പട്ടിയാക്കുന്നു എന്ന് മലയാളികൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലിസിറ്റും ഇൻവാലിഡും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് മലയാളത്തിൽ. ഇല്ലിസിറ്റായ ഒരു കാര്യം ഇൻവാലിഡ് എന്തുകൊണ്ടാകുന്നില്ല? അതിന് മുണ്ടാറിനെ പോലെ ഉള്ളവർക്ക് മറുപടി വിശ്വാസികൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഒരു വിശ്വാസി ചോദിക്കുന്ന ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ മുണ്ടാറൻ അച്ചോ ഇല്ലിസിറ്റ് റിലേഷനിൽ കഴിയുന്ന ഒരു യുവാവും യുവതിയും അവർക്ക് കുട്ടികളുണ്ടായി, എന്താ നിങ്ങൾ സഭ അവരെ വാലിഡ് ആയിട്ട് അംഗീകരിക്കുമോ? അതോ അവരെ വാലിഡ് ഫാമിലി ആയിട്ട് അംഗീകരിക്കുമോ? അങ്ങനെയാണെങ്കിൽ തുറന്നു പറയൂ മുണ്ടാടനച്ച എന്ന് ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഒരു മറുപടി കിട്ടി. ഇതേ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ഇല്ലിസിറ്റായ ഒരു ബലിയർപ്പണം എന്തുകൊണ്ട് ഇൻവാലിഡ് ആകുന്നില്ല? ഇവിടെ ടെക്നിക്കൽ വേർഡുകളെ പിടിച്ചിട്ടാണ് ഇവർ തങ്ങളുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കുന്നത്. ടെക്നിക്കൽ വേർഡുകൾ മാനുഷികമല്ലേ മുണ്ടാടനച്ചു? ടെക്നിക്കൽ വേർഡുകൾ മാനുഷികമല്ലേ വിമത കോമരങ്ങളെ എന്നാണ് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്. കർത്താവിന്റെ മുമ്പിൽ നിങ്ങളുടെ ഈ ടെക്നിക്ക് വേർഡുകൾ ഫലവത്താകുമോ? ഇവിടെ നടന്ന ബലിയർപ്പണങ്ങൾ, നീണ്ട മാരത്തോൺ റിലേ ബലിയർപ്പണങ്ങൾ എന്തുകൊണ്ട് സാത്താൻ കുർബാനയായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് കർത്താവിന് അസ്വീകാര്യമായി എന്നുള്ളത് കൂടി വിശ്വാസികൾ ചിന്തിക്കണം. കാരണം ഇവർ അർപ്പിച്ച കുർബാന തന്നെ ഇല്ലിസറ്റ് ആണ്, ഇൻവാലിഡ് ആണ്. ഔദ്യോഗിക കുർബാനയല്ല, അംഗീകാരം കിട്ടിയ കുർബാനയല്ല, തള്ളിക്കളഞ്ഞ ബലിയർപ്പണമാണ് ഒന്ന് ഇവർ അർപ്പിച്ചത്. കാര്യം കാനോൻ നിയമം 1538 പ്രകാരം കള്ളത്തരം പറഞ്ഞ് ഡിസ്പെൻസേഷൻ വാങ്ങി നടത്തി വന്നുകൊണ്ടിരുന്ന ഈ നാടകം തെറ്റാണ് എന്ന് സിനഡ് തന്നെ ഇപ്പോൾ അവസാനം നിവൃത്തികേട് കൊണ്ട് അംഗീകരിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെ ഇവർ ബലി അർപ്പിച്ച സ്ഥലം ഏതാണെന്ന് നോക്കണം. ഇവിടെ ആ ഇടവകയിലെ വിശ്വാസികളല്ലാതെ പുറത്തുനിന്ന് വന്ന ആളുകളാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. അത് വാടക തൊഴിലാളികൾ വരെ അതിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അതുപോലെ ഇവിടെ ബലിയർപ്പണത്തിന് വന്നതാരൊക്കെയാണ്? ശരിക്ക് ഒരു വൈദികനെ ഇടവക വികാരിയാക്കുമ്പോൾ മറ്റൊരു വൈദികൻ അവിടെ ബലിയർപ്പണം നടത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെത്രാന് പോലും ബലിയർപ്പണം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വികാരിയുടെ അനുവാദം വേണം. ഇത് കാനോൻ നിയമത്തിൽ പറയുന്ന കാര്യമാണ് വിമതരെ. നിങ്ങൾ എന്തുകൊണ്ടാ ഈ കാനോൻ നിയമമൊക്കെ തുടർച്ചയായിട്ട് പറയുമ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ മറന്നു പോകുന്നത്? നിങ്ങൾക്ക് ഈ മറവിയുടെ അസുഖമുണ്ടോ? അതോ എറണാകുളത്തെ വിശ്വാസികൾ എല്ലാവരും പൊട്ടന്മാരാണെന്നാണോ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് വത്തിക്കാൻ കൗൺസിൽ, ഇടയ്ക്കിടയ്ക്ക് കാനോൻ നിയമം മാർപ്പാപ്പ എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അതിൽ വീഴുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വിജയം. എന്നാൽ സത്യം ഒരിക്കലും അസത്യമാകുകയോ നിങ്ങൾ പറയുന്ന നുണകൾ സത്യമാവുകയോ ചെയ്യുകയില്ല. അവിടെ ഫാദർ പൂതവേലിയാണ്
വികാരി അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അർപ്പിക്കുന്ന ബലിയർപ്പണവും ഒരു തരത്തിൽ ഇല്ലിസിറ്റാണ്. കാരണം അവിടുത്തെ വികാരിയുടെ അനുവാദമില്ലാതെ അവിടെ നിർബന്ധിതമായി ഗുണ്ടാലക്ഷ്യത്തോടുകൂടി ഗൂഢലക്ഷ്യത്തോടുകൂടി അർപ്പിക്കപ്പെട്ട ബലികൾ എന്ന് ഇവർ പറഞ്ഞ നാടകങ്ങൾ ഒരിക്കലും ബലിയല്ലായിരുന്നു. കാരണം നമ്മൾ അവിടെ കണ്ടു ഫാദർ പോതുവേലി വന്ന് അവരോട് നിർത്തുവാൻ വരെ കേണപേക്ഷിച്ചിട്ട് അവർ നിർത്തിയില്ല. കാരണം അവിടുത്തെ അധികാരി പറഞ്ഞത് അനുസരിക്കാതെ അവർ എന്താണ് അവിടെ കാട്ടിക്കൂട്ടിയത്? അവർ അവിടെ സാത്താൻ ബലിയർപ്പണമല്ലേ കാട്ടിക്കൂട്ടിയത്? അപ്പോൾ ഏത് രീതിയിലും അവിടുത്തെ ബലിവേദി അശുദ്ധമാക്കി ദൈവനിന്ദാപരമായ കാര്യങ്ങൾ ചെയ്തവർ പരിശുദ്ധ ബലിയർപ്പണത്തിൽ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാകണ്ട ഓസ്തിയും വീഞ്ഞും അശുദ്ധമാക്കിയവർ. എന്നിട്ട് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ആകാത്ത ആ ഓസ്തിയും വീഞ്ഞും 16 പ്രാവശ്യം ബലിയർപ്പണത്തിന് സാത്താൻ സേവയ്ക്ക് ഉപയോഗിച്ചതിന് ശേഷം അത് മൂടിപ്പൊതിഞ്ഞ് അതിനെ സംരക്ഷിക്കുന്ന രീതിയിൽ നാടകം കളിച്ചവർ, കർത്താവിനെ നിന്ദിച്ചവർ, ദൈവനിന്ദ നടത്തിയവരല്ലേ? അപ്പോൾ ഇവരെ പറ്റിയും ഇവരുടെ ബലിയർപ്പണത്തെ പറ്റിയും വിശ്വാസികൾ എന്താണ് പറയുന്നത് എന്നുകൂടി നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. ചേട്ടാ, ഞാൻ എന്റെ അളിയന്റെ വിവാഹം അടക്കം സിനഡ് കുർബാനയ്ക്ക് വേണ്ടി ഇടവക മാറി ജില്ല മാറി കൊണ്ടുവന്ന് വീട് എടുത്ത് നടത്തിയ ഒരാളാണ്. അതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ താഴത്തെ പിതാവായാൽ പോലും ഏത് പിതാക്കന്മാരായാലും പോലും അവർക്കിത് റിസ്ക് എടുക്കാനോ അവർക്കിത് കുർബാന തരാനോ അവർക്ക് താല്പര്യമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, കുർബാന കാണരുന്ന് ഇതുവരെ ഒരു പിതാക്കന്മാരും പറഞ്ഞിട്ടില്ല. ചെല്ലരുന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അത് നമ്മളോടല്ലോ, അത് അവർക്കെന്നെ അറിയാൻ പാടില്ല, ചെല്ലടവനെ അറിയാൻ പാടുള്ളൂ. നമ്മൾ ഇത്ര നാളും പറഞ്ഞിട്ടുണ്ട് സഭയുടെ ഹൈറാർക്കി അനുസരിക്കണം എന്ന് പറയുന്നത്. ഹൈറാർക്കി അനുസരിച്ച് നമ്മൾ വികാരിനെ അനുസരിച്ചാൽ മതി. വികാരി തെണ്ടിത്തരം കാണിക്കണമെങ്കിൽ അത് മേലധ്യക്ഷന്റെ അടുത്ത് ചൂണ്ടിക്കാണിക്കാനുള്ള, വികാരിയുടെ അടുത്ത് പറയാനും ചൂണ്ടിക്കാണിക്കാനും ഉള്ള ഒരു ക്രിസ്ത്യാനിറ്റിയുടെ അകത്ത് നിന്നുകൊണ്ട് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്, ധൈര്യം നമുക്കുണ്ടാവണം. അതൊക്കെ ഉണ്ടായി കഴിഞ്ഞും അദ്ദേഹം അനുസരിക്കില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ടത് പിതാക്കന്മാരാണ്. അവർ നടപടി എടുക്കാത്തോടൊപ്പം കാലം. അത് മാത്രമല്ല, ഈ കുർബാന ഇല്ലിസിറ്റ് അല്ല എന്നുള്ളത് ആലഞ്ചേരി പിതാവിന്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞിട്ടുണ്ട്, താഴ്ത്തു പിതാവ് പറഞ്ഞിട്ടുണ്ട്. ഈ കുർബാനയ്ക്ക് എന്താ കുഴപ്പമെന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഈ കോട്ടപ്പുറം പള്ളിയിൽ ഈ കുർബാനയാണ് നടക്കണത്. കോട്ടപ്പുറം ഫൊറോന പള്ളിയിൽ ഈ കുർബാനയാണ് നടക്കണത്. ഡിസ്പെൻസേഷൻ മേടിച്ചിട്ടുണ്ട്. സിംതേരികളിൽ ചെല്ലാം, കുടുംബ യൂണിറ്റുകളിൽ ചെല്ലാം. അത് ചെല്ലുന്ന ആളുടെ മനോഭാവം അനുസരിച്ച് ഇതിന് സാധുതയും സാധുത കുറവുണ്ട്. അത് ചെല്ലുന്നവനാണ്, കാണുന്നവന് കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ഒരു ബന്ധുവിന്റെ കേസിൽ നമ്മൾ വർഷപ്പെട്ടു, നമ്മൾ നടത്തി. അടുത്ത ബന്ധുവിന്റെ കേസ് നമ്മളത്രയ്ക്ക് ആത്മീയ ചൈതന്യോ നിറവിന്റെ നിറകൂടം ഒന്നുമല്ല. ഇവിടെ ഇത്രയും പിതാക്കന്മാരുണ്ട്, അച്ഛന്മാരുണ്ട്, ചെല്ലാൻ തയ്യാറുള്ള ആളുകളുണ്ട്. അപ്പൊ മോളിൽ നിന്ന് നടപടി എടുക്കാത്തടത്തോളം കാലം നമുക്ക് നിർബന്ധമില്ല. നമുക്ക് വ്യക്തിബന്ധങ്ങളും അയലൊക്കെ എന്തെങ്കിലും കളയാൻ പറ്റൂല. കുറച്ച് പ്രാന്തന്മാര് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് ആ ലാറ്റിൻ പള്ളി പോലെ ഈ പള്ളി പോലെ ചടവ് കുറവാണ് കണ്ടോ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ആലങ്കേരി പിതാവോ താഴ്ത്തു പിതാവോ പറയട്ടെ. ഇവര് അവര് ആരെങ്കിലും പറയട്ടെ, ഈ കുർബാന കാണുന്നത് തെറ്റാണെന്ന്, ചൊല്ലുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്റെ 3 മക്കളെ ഉപേക്ഷിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്യാസത്തിനോട് പോക്കണം ഞാൻ. ഇവര് ഇതുവരെ പറഞ്ഞതായിട്ട് ചേട്ടൻ ഇത് കാണരുത് പറഞ്ഞിട്ടില്ല. ചെല്ലരുത് പറഞ്ഞു എന്ന് പറയണു. ചേട്ടൻ എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ ചേട്ടൻ കേട്ടു. വിശ്വാസികൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ദേവാലയത്തിൽ പോകണമെന്ന് പോലുമില്ല. കാര്യം അവര് കൺഫ്യൂസ്ഡ് ആയി, അവരെ കൺഫ്യൂസ്ഡ് ആക്കി. ബലിയർപ്പണത്തിന് പകരം സാത്താൻ ബലിയർപ്പണം, സാത്താൻ കുർബാന, അല്ലെങ്കിൽ സാത്താൻ ആരാധനയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ലോഹയിട്ട വിമത പിശാച് ബാധിച്ച വൈദിക ലോഹധാരികൾ എറണാകുളത്തെ വിശ്വാസികളെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ അവരെ സത്യത്തിലേക്ക് നയിക്കുവാൻ സഭയ്ക്ക് കടമയില്ലേ എന്നാണ് ചോദ്യം. സിനഡെ, നിങ്ങൾ ഉറങ്ങുകയാണോ അതോ ഉറക്കം നടിക്കുകയാണോ? സിനഡിലെ തന്നെ ഒരു മെത്രാൻ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കളി കളിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കേട്ടു നോക്കാം. രണ്ട് പക്ഷത്തും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഈ മെത്രാന്റെ ആ കളി ഒന്ന് കേട്ടു നോക്കുക. ആഗ്രഹിക്കുന്നവര് ആദ്യം ചെയ്യുന്നത് സഭയെ, അതിന്റെ കൂടാശകളെ, പൗരോഹിത്യത്തെ അങ്ങേയറ്റം അവമതിപ്പോടെ നോക്കാൻ ദൈവജനത്തെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് സമാനമായ പ്രവർത്തനങ്ങള് അപൂർവം ചില വൈദികരുടെയും സമർപ്പിതരുടെയും ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമ്മൾ കേട്ടു പാമ്പ്രാനി പിതാവ് എന്താ പറയുന്നത്, രണ്ട് കൂട്ടരും കുറ്റക്കാരാണ് എന്നൊരു ധ്വനി അല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതേ ധ്വനി ഇങ്ങനെ പല മെത്രാന്മാരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ കർത്താവാണോ സാത്താനാണോ ഒരേ രീതിയിൽ ദൈവത്തെയും
ആമോനെയും പ്രീതിപ്പെടുത്തുവാൻ ഇവർ ചെയ്യുന്ന കളികളല്ലേ ബൈബിളിൽ കർത്താവ് ഇവരെ നോക്കി ചോദിച്ചത്. മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് പ്രീതിപ്പെടുത്തുവാൻ നടക്കുന്നവർ ദൈവ നിന്ന അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ദൈവ നിന്ന ചെയ്യുന്നവർ മറ്റു ദൈവ നിന്ന ചെയ്യുന്നവരെ എങ്ങനെ തടയും എന്ന് വിശ്വാസികൾ ചോദിച്ചു കഴിഞ്ഞാൽ മെത്രാൻസിനെ നിങ്ങൾക്ക് മറുപടിയുണ്ടോ? ഇനിയും കണ്ണു തുറക്കൂ, ഉറക്കത്തിൽ നിന്ന് ഉണരൂ, സത്യത്തിനൊപ്പം നിൽക്കൂ, ദൈവത്തിനൊപ്പം നിൽക്കൂ. ദൈവ നിന്ന കാണിച്ച ഈ 36 ലോഹധാരികളെയും സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നല്ലൊരു തീരുമാനമെടുക്കുവാൻ സിനഡിന് സാധിക്കണം. അതാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്, വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. ഇത് സിനഡും ചിന്തിക്കണം. നിങ്ങൾ ഇല്ലിസെറ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻവാലിഡ് ആണ് എന്ന് ഉറപ്പിച്ച് പറയുവാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറായില്ല മെത്രാന്മാരെ? അതോ നിങ്ങളും കർത്താവിന്റെ മുമ്പിൽ ടെക്നിക്കൽ വേർഡുകളിട്ട് കളി പഠിക്കുകയാണോ? അതോ കർത്താവിനെ നിങ്ങൾ കളി പഠിപ്പിക്കുകയാണോ? പരിശുദ്ധ ബലിയർപ്പണം ഇല്ലിസെറ്റ് ആയി കഴിഞ്ഞാൽ, റൂബിക്സ് അതിന്റെ ശരിയായിട്ടുള്ള വശങ്ങളിൽ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ബലിയർപ്പണം എങ്ങനെ വാലിഡ് ആകും? അപ്പോൾ അപ്പവും വീഞ്ഞും ഇല്ലാതെ കൈകൾ മാത്രം ഉയർത്തി കാണിച്ച് ഇതെന്റെ ശരീരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലിഡ് ആണ്? ഇല്ലിസിറ്റ് ആകാം, അത് വാലിഡ് ആകുമോ സിനഡ്? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ സിനഡിനോട് ചോദിക്കുവാനുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് രണ്ട് വള്ളത്തിൽ കാലി വെക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് സാത്താന്റെയും കർത്താവിന്റെയും ഒപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്? അതിന് സിനഡ് മറുപടി പറയണം. നിങ്ങൾ കൃത്യമായിട്ട് ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ എറണാകുളം ബസലിക്കയിൽ നടന്ന ദൈവ നിന്ദാപരമായ ദൈവദൂഷണപരമായ ദൈവത്തിനെതിരായിട്ടുള്ള ഈ കൊടും പാതകം നടക്കുകയില്ലായിരുന്നു. ഇവിടെ നിങ്ങളും കൂട്ടുത്തരവാദികളാണ്. അപ്പോൾ ഈ തെറ്റിനെ ശരിയാക്കുവാൻ ഉള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഇത് എന്തുകൊണ്ട് നിങ്ങൾ വത്തിക്കാനിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല? സത്യസന്ധമായിട്ട് എറണാകുളം ബസലിക്കയിൽ നടന്ന കാര്യങ്ങൾ 1 മക്കബയർ 2 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ വിശ്വാസികൾ കാണിച്ചത് സഭയെ ശക്തിപ്പെടുത്തുവാൻ, ദൈവത്തിനെ ശക്തിപ്പെടുത്തുവാൻ അശുദ്ധമായത് മാറ്റിവെച്ചതാണ്. ബൈബിൾ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു, അത് മാത്രമേ വിശ്വാസികൾ ചെയ്തുള്ളൂ. എന്നാൽ ലോഹിയിട്ട വൈദിക പൈശാചിക ശക്തികൾ ചെയ്തത് എന്താണ് എന്നുകൂടി നിങ്ങൾ വത്തിക്കാനെ മാർപ്പാപ്പയെ ബോധ്യപ്പെടുത്തണം. ഇത് നിങ്ങളുടെ കടമയാണ്. ഇവിടെ നവരത്ന മെത്രാന്മാർക്ക് മാറി നിൽക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ സഭയോടൊപ്പമാണെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ ശബ്ദിക്കണം. അവിടെ നടന്നത് ഇല്ലിസെറ്റ് കുർബാനയായിരുന്നു, അവിടെ നടന്നത് ഇൻവാലിഡ് കുർബാനയായിരുന്നു, അവിടെ നടന്നത് സാത്താൻ കുർബാനയായിരുന്നു എന്ന് ഉറക്ക പറയുവാൻ സിനഡും മെത്രാന്മാരും കത്തോലിക്ക തിരുസഭയും തയ്യാറായില്ലെങ്കിൽ ഇതുപോലെയുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ വീണ്ടും സഭയിൽ അരങ്ങേറും. അന്ന് നിങ്ങൾക്ക് അതിനെ തിരുത്തുവാൻ യാതൊരു യോഗ്യതയും ഉണ്ടാവുകയില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇത്രയും വലിയൊരു പാതകം നടന്നിട്ട്, ദൈവ നിന്ദാപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ട്, ദൈവ ദൂഷണപരമായ കാര്യങ്ങൾ നടന്നിട്ട് കർത്താവിനെ ഒറ്റിക്കൊടുത്തിട്ട് പോലും അതിനെ അപലപിക്കുവാൻ തയ്യാറാകാത്ത സിനഡും കത്തോലിക്ക തിരുസഭയും നാളെ ഇതുപോലുള്ള ദൈവ ദൂഷണപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ എങ്ങനെ അതിനെ അപലപിക്കും, എങ്ങനെ അതിനെ നിങ്ങൾ നിർത്തലാക്കും? അത് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ സിനഡ് ഒന്നുകൂടി ചിന്തിക്കുക. ഇല്ലിസെറ്റ് ബലിയർപ്പണം അത് ഇൻവാലിഡ് ബലിയർപ്പണമാണ്, സഭയ്ക്ക് നിരക്കാത്തതാണ്, ബൈബിളിന് നിരക്കാത്തതാണ്, കർത്താവിന് നിരക്കാത്തതാണ്. അപ്പോൾ എറണാകുളം ബസലിക്കയിൽ നടന്നത് പൈശാചികമായ ദൈവ നിന്ന, 36 ലോഹധാരികൾ കൂട്ടം കൂടി ചെയ്ത ദൈവ നിന്ന, ദൈവദ്രോഹം സഭയ്ക്കെതിരായിട്ടും കർത്താവിനെതിരായിട്ടും അതിനെതിരെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കൂ സിനഡ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികളുടെ ശബ്ദമായി നിന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. സത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി വിശ്വാസികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. അത് ഇവിടെയും ഞങ്ങൾ നിർവഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. എറണാകുളം നടന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അബദ്ധ ജടിലമായ കാര്യങ്ങളായി മാറ്റിമറിക്കുവാൻ എറണാകുളത്തെ വിമതർ നടത്തിയ പരിശ്രമങ്ങൾക്ക് ഒരു മറുപടിയായിട്ട് ഇതിനെ കാണണം. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കേൾക്കുന്ന ഓരോ സത്യങ്ങളും മറ്റുള്ളവരും കൂടെ അറിയട്ടെ. നന്ദി, നമസ്കാരം.